ഞാൻ എന്നെ മനസ്സിലാക്കുന്ന ലോക്ക്ഡൗൺ ഒരു പരിഹാരമല്ല. ഈ സാമൂഹിക അകലം പാലിക്കുക, മാസ്ക് ധരിക്കുക, കൈകഴുകുക, ഇതൊക്കെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി തകർന്നു പോയാൽ ആ രാജ്യത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ കോവിഡിൻ്റെ ഒരു മണ്ടത്തരമാണ് ഈ ലോക്ക്ഡൗൺ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും സാമൂഹിക അകലം പാലിക്കുക, കൈകഴുകുക, സാനിറ്റൈസ് ചെയ്യുക, ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഈ സ്പ്രെഡ് ചെയ്തൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മനുഷ്യൻ എപ്പോഴും ദൈവത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവനാണ്. വന്ന് ആരാധന വന്ന് പള്ളി ഇന്ന് തന്നെ ആരാധനയിൽ സംബന്ധിച്ച് എല്ലാവരും കരഞ്ഞുപോയി, ഞാനുൾപ്പെടെ കരഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആറുമാസമൊക്കെ പള്ളിയിൽ വരാതിരിക്കുക. അത് പള്ളി മാത്രമല്ല, അമ്പലത്തിലാണേലും മോസ്കിലാണേലും എവിടെ പോയാലും നമ്മൾ ഈശ്വരനെ കണ്ടെത്തുന്നു. ഈശ്വരൻ്റെ അടുക്ക വന്ന് പരിഭവങ്ങളൊക്കെ പറയാനായിട്ടൊക്കെ സാധിക്കുന്നത് ആ സമയത്താണ്. അത് തടയപ്പെടുന്നത് ഒരു വലിയ വിഷയമാണ്. എനിക്ക് പറയാനുള്ളത് ഈ 60 വയസ്സ് മേളുള്ളവരെയും കയറ്റാം, കുഞ്ഞുങ്ങളെയും കയറ്റണം. കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ അവരുടെ വീടുകളിൽ മാത്രമാണ് നിൽക്കുന്നത്. വീടുകളിൽ നിന്ന് പുറത്തോട്ട് വരാനുള്ള ഈ പള്ളിയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ അമ്പലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മോസ്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു റിലാക്സേഷൻ മനസ്സിനുണ്ടാകുന്നുണ്ട്. മെൻ്റൽ ഡിപ്രഷൻ ഇന്ന് ധാരാളമുണ്ട്, ഈ ലോക്ക്ഡൗൺ വഴിയും കുടുംബത്തിൽ വഴിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ കുറയ്ക്കാനും കഴിയുന്നത് ഇങ്ങനെയുള്ള ആരാധനാലയങ്ങളൊക്കെ തുറന്ന് നോർമൽ ലൈഫിലേക്ക് വരിക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, ദൈവത്തോടുള്ള ബന്ധം കൂടിയിട്ടേ ഉള്ളൂ, ദൈവമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഈ വൈറസ് കൊണ്ട് എന്തുമാത്രം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ലോക്ക്ഡൗൺ അല്ലെങ്കിൽ ഈ വൈറസ് ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പണ്ട് ഈ എന്തുവാ ചിലരിൽ നിന്നൊക്കെ ശാപതെന്ന് വേണേൽ പറയാം, ചിലരിൽ നിന്നൊക്കെ മാറ്റി നിന്ന് നമ്മൾ മാത്രമായി തീരുന്ന ഒരു അവസ്ഥ അതായിരിക്കും. അതുകൊണ്ട് വിശ്വാസം കൂടിയിട്ടുണ്ട്, ഒപ്പം തന്നെ വിശ്വാസത്തിനെതിരായിട്ടുള്ള ചിന്തകളും കൂടിയിട്ടുണ്ട്. അത് എപ്പോഴും ലോകത്ത് അങ്ങനെ ആണല്ലോ, വിശ്വാസം കൂടുന്നതനുസരിച്ച് വിശ്വാസത്തിനെതിരായിട്ടുള്ളതും കൂടും. തീർച്ചയായിട്ടും ഈ ഏകാന്തവാസം എന്ന് പറഞ്ഞാൽ 14 ദിവസം നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം പുസ്തകം വായിക്കുക, നമുക്ക് നമ്മുടെ നല്ല സിനിമ കാണുക, നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ്. ഓരോ വിശ്വാസത്തെ സംബന്ധിച്ച് ബൈബിള് വായിക്കുക, ഈ 6 മാസം കൊണ്ട് അല്ലെങ്കിൽ ഈ 24 ദിവസം കൊണ്ട് ബൈബിളിൻ്റെ ന്യൂ ടെസ്റ്റ്മെൻറ്റ് മുഴുവൻ വായിക്കാൻ സാധിച്ചാൽ വലിയ കാര്യമില്ല. അവരവരുടെ മതത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കാനും പഠിക്കാനും ശ്രമിക്കുക, ഒരിക്കലും ഒരു ഏകാന്തത തോന്നത്തില്ല, ആരോ കൂടുണ്ട് എന്നുള്ളത് തോന്നും. അപ്പം നമ്മളിത് വെറുതെ പോയി അവിടെ ഇരുന്ന് ഇങ്ങനെ ഒന്ന് ടി വിയുടെ മുമ്പിൽ ഇരുന്ന് പോകുന്നതുകൊണ്ടാവും സംഭവിച്ചു പോകുന്നു. ക്രിയാത്മകമായി ഇല്ലേ, നമുക്കിനി അടുത്ത ഒരു വർഷത്തേക്ക് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക, നമ്മുടെ മക്കളുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കുക, അതുകൊണ്ട് ടെൻഷൻ അടിക്കണം എന്നുള്ളതല്ല. അപ്പം പല പല രീതിയിലേക്ക് നമ്മളതിനെ മാറ്റാൻ ശ്രമിച്ചാൽ മതി. നമുക്ക് ഇതൊരു നന്മയായി കാണണമെന്നാണ് എൻ്റെ ഒരു ചിന്ത. കൊറോണ നന്മയാണ് എന്നുള്ളത് ചിലരെ സംബന്ധിച്ച് അത് തിന്മയായി തോന്നുമെങ്കിൽ ആത്യന്തികമായിട്ടിത് നന്മയാണ്. അപ്പോൾ മനുഷ്യനൊരു ഒരു ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ഒരു തുടക്കമാണ്. മാറ്റം വേണമല്ലോ, ഇല്ലെങ്കിൽ ഈ ലോകം തകർന്നു പോകത്തില്ല. എന്തെല്ലാവരും എല്ലാം ഇപ്പം തന്നെ കല്യാണം നടത്തുന്നു, പണ്ടൊക്കെ 20 ലക്ഷം കൊടുക്കും, ഇന്ന് 25 പേരും 50 പേരും മതി. അതിലേ നല്ല ശവസംസ്കാരം നടത്തുന്നതൊക്കെ എന്തൊരു ആഘോഷങ്ങളായിരുന്നു, ഇപ്പോൾ ആഘോഷങ്ങളെല്ലാം മാറി നമ്മുടെ കയ്യിൽ തന്നെയായി. നമ്മൾ വീട് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിലവ് കുറയ്ക്കുന്നു. ഇതൊക്കെ നന്മയല്ലേ. ഇവിടെ കിടന്ന് ഈ പ്രവാസ കാലഘട്ടത്തിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ടൊന്ന് വീട് വെച്ച് അത് നഷ്ടപ്പെടുത്തി, അതുകൊണ്ട് എന്താ നമുക്കുണ്ടാകും? ഒരു വലിയ വീടൊക്കെ കെട്ടി ഫാഷനായി മാറ്റിയിട്ട് പിന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് ജീവിക്കാനില്ലാത്ത അവസ്ഥ വരും, നമുക്ക് ജീവിക്കാനില്ലാത്ത അവസ്ഥ വരുമ്പോൾ എന്താ സംഭവിക്കും? ഇപ്പോൾ പറഞ്ഞാൽ ഈ കൊറോണയുടെ കാലഘട്ടത്തിലും പ്രശ്നങ്ങൾ മനുഷ്യനുണ്ടായിട്ടില്ല, എന്തുമാത്രം പ്രശ്നങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലഹരിയുടെ ഇത് കൂടിയിട്ടില്ല, പീഡനങ്ങൾ കൂടിയിട്ടില്ല. മനുഷ്യനെ എന്തോ ഈ കാലഘട്ടത്തിലും മനുഷ്യൻ മാറിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. വശത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇപ്പോൾ ഈ രാഷ്ട്രീയ ചിന്താഗതിയൊക്കെ ആവശ്യമാണ്, രാഷ്ട്രീയമൊക്കെ ആവശ്യമാണ്, പക്ഷേ ഇനിയും ചിന്തിക്കേണ്ട വികസനമാണ് അത്, മനുഷ്യനിൽ ഊന്നിയ വികസനം ഉണ്ടാകുക എന്നുള്ളതാണ്. മനുഷ്യത്വം നിറഞ്ഞ വികസനം ഉണ്ടാകണം എന്ന് പറഞ്ഞ് കൂടുതൽ ബിൽഡിങ്ങൊക്കെ ഉണ്ടാകുക എന്നുള്ളതല്ല, പഴയതിലേക്ക് തിരിച്ചു പോകണം. ഇങ്ങനെയുള്ള നമ്മുടെ ആഡംബരമായ കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് മറ്റു മനുഷ്യനെ സഹായിക്കുന്ന അവസ്ഥയിലേക്ക്. ഇപ്പോൾ സഭകൾ പോലും ജോലി കൊടുക്കാനുള്ള സ്ഥാപനങ്ങളിലേക്ക് ഇനി വരണം. IT പോലുള്ള ഫീൽഡുകളുണ്ടാക്കാമല്ലോ, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം. അത് ഏത് മതമാണേലും അതനുസരിച്ച് മനുഷ്യന് ജോലി കൊടുക്കുന്ന അവസ്ഥയാണ്.
പട്ടിണി കിടന്നിട്ട് ഒരു കാര്യവും നടക്കത്തില്ല. ഈ വലിയ വലിയ പള്ളി പണിയുക, വലിയ വലിയ സാധനം ഇതൊക്കെ ഇനിയും നടക്കത്തില്ല. കാരണം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് വരുന്നത് നാട്ടിൽ. എന്തോ ചെയ്യും, അത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആർഭാടം കുറയ്ക്കുക, എല്ലാ തലങ്ങളിലും ആർഭാടം കുറയ്ക്കുക. അത് രാജ്യത്തിൻ്റെ നേതാക്കന്മാർക്കും ഉണ്ടാകണം, എല്ലാവർക്കും ഉണ്ടാകണം. രാഷ്ട്രീയമായിട്ടുള്ള ഇപ്പോൾ ഈ എല്ലാവരും പണത്തിന് വേണ്ടിയിട്ടാണല്ലോ, ഈ സ്വർണ്ണക്കടത്താണെങ്കിലും എല്ലാം പണമാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ പണം കൊണ്ട് എന്തോ നേടുന്നു എന്നുള്ളത് ഈ കൊറോണ നമ്മളെ പഠിപ്പിക്കുക. ഈ ഒരു ഒരു വൈറസ് നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത ഒരു സാധനം നമ്മളെ എന്തെല്ലാം കൊണ്ടൊന്നാക്കി തീർക്കണം. ഇത്രയൊരു ക്രമീകരണം തന്നെ ഉണ്ടായത് ആ ഒരൊറ്റ വൈറസാണ്. എന്നാൽ ഈ വൈറസിനെ നമുക്ക് പിടിച്ചു കെട്ടാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് മനുഷ്യൻ മാറ്റം ഉണ്ടാകണം. അതായത് രാഷ്ട്രീയക്കാർക്കും ഉണ്ടാകണം, മത നേതാക്കന്മാർക്കും ഉണ്ടാകണം, ഞങ്ങൾക്കും ഉണ്ടാകണം, ജനങ്ങൾക്കും ഉണ്ടാകണം, എല്ലാവർക്കും ഉണ്ടാകണം.